മൈ ഡിയർ ചിൽഡ്രൻ എന്നാണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ അലീന ടീച്ചറാണ് നമ്മൾ ഇന്ന് നമ്മുടെ 8ാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ ആ ചാപ്റ്റർ ആട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണിത് സോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷം നമ്മൾ അത് തന്നെ പഠിക്കുന്നതിലും കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആക്കി വിട്ടേക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ച് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ ഒന്നുകൂടെ എടുത്തു നോക്കാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലിങ്ക്സ് ഞങ്ങൾ ഇതിൻ്റെ കൂടുതൽ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് അതാണ് കാണാൻ ഈസി എങ്കിൽ അത് കണ്ടോളൂ പക്ഷേ ഈ ഈ ഇത്തവണ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പറൊക്കെ പറഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടൊന്ന് പഠിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് പോളിഗൺസ് ഓക്കെ പോളിഗൺസ് മലയാളത്തിൽ നമ്മളിതിനെ ബഹുഭുജങ്ങൾ എന്നാണ് പറയുന്നത് ഓക്കെ ബഹുഭുജങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് എന്താ അറിയണ്ടേ എന്താണ് ഈ പോളിഗൺസ് എന്ന് അറിയണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചാലോ വളരെ സിമ്പിളാണ് പോളിഗൺസ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഹാവിങ് 3 or more സൈഡ്സ് അത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് ദേ ആർ ക്ലോസ്ഡ് ഫിഗേഴ്സ് അവർ അടഞ്ഞ രൂപങ്ങളായിരിക്കും പിന്നെ എന്താ അവരുടെ പ്രത്യേകത ദേ ഹാവ് 3 or more സൈഡ്സ് അവർക്ക് 3 അതിലധികമോ വശങ്ങൾ കാണും ഓക്കെ അപ്പോൾ 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഗൺസ് ദ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഹാവിങ് 3 or more സൈഡ്സ് ആർ കോൾഡ് പോളിഗൺസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പോളിഗൺ ഏതായിരിക്കും 3 sides ഉള്ള ആളായിരിക്കില്ലേ ആരെ ഈ 3 sides ഉള്ളതായിട്ട് നമുക്കറിയാവുന്നേ ആ ഒരു ക്ലോസ്ഡ് ഫിഗറിനെ നമുക്കറിയാലോ യെസ് ഇറ്റ്സ് എ ട്രയാങ്കിൾ അല്ലേ ഒരു ട്രയാങ്കിൾ ആണ് 3 sides ഉള്ള നമ്മുടെ ആദ്യത്തെ ക്ലോസ്ഡ് ഫിഗർ ത്രികോണം അല്ലേ 3 sided ഫിഗർ സോ ദിസ് ഈസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പോളിഗൺ ഇതാണ് നമ്മുടെ ആദ്യത്തെ പോളിഗൺ ട്രയാങ്കിൾ ഇനി അടുത്ത പോളിഗൺ എത്ര സൈഡ് ഉണ്ടായിരിക്കും 3 or more സൈഡ്സ് അപ്പോൾ 3 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ 4 ആണല്ലോ സോ 4 sided ഫിഗർ ആയിരിക്കും അടുത്തത് സോ നമുക്ക് നമ്മുടെ 4 sided ഫിഗറിനെ വരയ്ക്കാം ഓക്കെ 4 sided ഫിഗറിനെ എങ്ങനെയൊക്കെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും 4 sided ഉള്ള ഫിഗറിനെ വരയ്ക്കാം ഇങ്ങനെ 4 sided ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ എല്ലാം കൂടെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് അതാണ് ക്വാഡ്രിലാറ്ററൽ എന്താണ് ക്വാഡ്രിലാറ്ററൽ ക്വാഡ്രിലാറ്ററൽ നല്ല പേരാ അല്ലേ ക്വാഡ്രിലാറ്ററൽ സോ 3 sided ഫിഗേഴ്സ് ആർ കോൾഡ് ട്രയാങ്കിൾ 4 sided ഫിഗേഴ്സ് ആർ കോൾഡ് ക്വാഡ്രിലാറ്ററൽസ് ഇനി അടുത്ത ഫിഗറിന് എത്ര സൈഡ് ഉണ്ട് 5 sided ഉണ്ട് വെരി ഗുഡ് സോ 5 sided ഫിഗർ നമുക്കൊരു 5 sided ഫിഗറിനെ വരയ്ക്കാം ഈ 5 sided ഫിഗറിൻ്റെ പേരെന്താണെന്നറിയാവോ ഇയാളുടെ പേരാണ് പെൻറ്റഗൺ എന്താണ് പെൻറ്റഗൺ അടുത്ത ഫിഗറിന് എത്ര സൈഡ് ഉണ്ട് ആ 6 sided ഉണ്ട് 6 sided ഫിഗർ ഓക്കെ 6 sided ഉള്ള ഫിഗറിനെ നമ്മൾ വരച്ചു ഇയാളുടെ പേരാണ് ഹെക്സഗൺ എന്താണ് ഹെക്സഗൺ ഓക്കെ ഹെക്സഗൺ അടുത്തത് എത്ര സൈഡ് ഉണ്ട് 7 sided ഉണ്ട് 7 sided ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെപ്റ്റഗൺ ഓക്കെ സെപ്റ്റഗൺ ഇനി ഒക്ടഗൺ ഇങ്ങനെ പോകും മുന്നോട്ട് ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ 8ാം ക്ലാസ്സിൽ ഹെക്സഗൺ വരെ പഠിച്ചാൽ മതി 6 sided ഉള്ള ഫിഗർ വരെ പഠിച്ചാൽ മതി അപ്പോൾ ഇവരുടെ പേര് നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം 3 sided ഫിഗർ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം 4 sided ഫിഗർ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം ചതുർഭുജം ഇനി ഇയാളുടെ പേരാണ് 5 sided ഫിഗർ ഇറ്റ് ഈസ് കോൾഡ് പെൻറ്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം ഓക്കെ നൗ 6 sided ഫിഗർ ആളുടെ പേരെന്താ ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം ഇനി 7 sided ഉള്ള ആൾക്കാരെ സെപ്റ്റഗൺ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സപ്തഭുജം 8 sided ഉള്ള ആൾക്കാരെ ഒക്ടഗൺ അല്ലെങ്കിൽ അഷ്ടഭുജം എന്ന് പറയും ശരി നിങ്ങൾ ഇവിടം വരെ പഠിച്ചാൽ മതി കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യത്തെ പേജിൽ ഇവരുടെ പേരുകളാണ് പഠിക്കുന്നത് പേരുകളെല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ
ഇനി നമുക്ക് അടുത്തതായിട്ട് എന്നാ പറയുന്നത് നോക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ചാപ്റ്ററിന് നല്ലൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യത്തെ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവരുടെ എല്ലാവരുടെയും നമ്മളുടെ പോളിഗൺസിന്റെ പേരുകൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചല്ലേ. ഇനി നമ്മുടെ അടുത്ത പോർഷൻ എന്താണെന്നറിയാവോ? അടുത്ത പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളുടെ തുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചേക്കാൻ നമ്മളുടെ പോളിഗൺസ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ ഒന്ന് വരയ്ക്കാം. ആദ്യത്തെ ആരായിരുന്നു? ട്രയാങ്കിൾ അല്ലേ, ത്രീ സൈഡഡ് ഫിഗർ ട്രയാങ്കിൾ. രണ്ടാമത്തെ ആള് ക്വാഡ്രിലാറ്ററൽ, ഫോർ സൈഡഡ് ഫിഗർ ക്വാഡ്രിലാറ്ററൽ. അടുത്ത ആള് ഫൈവ് സൈഡഡ് ഫിഗർ, ആരാള്? പെന്റഗൺ, പെന്റഗൺ. ഓക്കെ, അടുത്ത ആളോ? സിക്സ് സൈഡഡ് ഫിഗർ ഹെക്സഗൺ. ഇവരെയാണ് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സം ഓഫ് ദി ആംഗിൾസ്. ഈ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്കറിയാവോ? ആ, രണ്ട് ലൈൻസ് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു കോൺ, ഇതാണ് ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര കോണുണ്ട്? വൺ ടു ആൻഡ് ത്രീ, ത്രീ ആംഗിൾസ് ഉണ്ട്. ഇനി ഒരു ക്വാഡ്രിലാറ്ററലിനോ? ഫോർ ആംഗിൾസ് ഉണ്ട്. പെന്റഗണിനോ? ഫൈവ് ആംഗിൾസ് ഉണ്ട്. ഹെക്സഗണിന് സിക്സ് ആംഗിൾസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആംഗിൾസ് എന്ന് മനസ്സിലായല്ലോ. ഇനി എന്നാ പഠിക്കാൻ പോകുന്നത്? സം ഓഫ് ആംഗിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എന്താ, ആ ഈ കോണുകൾ അല്ലെങ്കിൽ ഈ ഈ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നത് കാണത്തില്ല. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ പറയാം. എന്താണെന്നറിയോ? നമ്മുടെ ട്രയാങ്കിളിൻ്റെ, ഒരു ത്രികോണത്തിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതൊരു ഫാക്റ്റാണ്. ഓക്കെ, എല്ലാ ട്രയാങ്കിൾസിൻ്റെയും സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ഈ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ സം ഓഫ് ദി ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാനൊരു വേർഡ് യൂസ് ചെയ്തായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകൾ. അതിൻ്റെ മീനിങ് എന്താണെന്നറിയാവോ? അകക്കോൺ എന്ന് വെച്ചാൽ എന്താ? അകത്തുള്ള കോൺ, അകത്തുള്ള കോൺ, അതാണ് അകക്കോൺ. അവരുടെ തുകയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 180 നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 180 നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എളുപ്പമാണേ, നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവേ. ഓക്കെ, ഇതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ്. ക്വാഡ്രിലാറ്ററിന് എത്ര സൈഡുണ്ട്? നാല് സൈഡുണ്ട്. ഈ നാല് സൈഡുള്ള ക്വാഡ്രിലാറ്ററലിനെ ഞാൻ ഒരു ഡയഗണൽ വരച്ച് രണ്ട് ട്രയാങ്കിൾസ് ആക്കി. എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ? ഇതേ ഇവിടെ ഒരു ട്രയാങ്കിള്, ഇതേ ഇവിടെ വേറൊരു ട്രയാങ്കിള്. ഇപ്പം നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിന് സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാ? 180 ആയിരിക്കും. ഇവിടെയോ? ഇവിടെയും 180 ആയിരിക്കും. അപ്പം നമുക്കിവിടെ എത്ര ട്രയാങ്കിളുണ്ട്? രണ്ട് ട്രയാങ്കിളുണ്ട്. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കൂടെ സം ആയിരിക്കും നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം. അതായത് 2 × 180 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതെത്രയാ? 360 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ദി ആംഗിൾസ് എത്രയാ? 360 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇനി നമ്മൾ പെന്റഗണിനെ എടുത്തു. ഓക്കെ, ഈ പെന്റഗണിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, ആൻഡ് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഇവിടെ എനിക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 1, 2, 3, മൂന്ന് ട്രയാങ്കിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പെന്റഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ, നമുക്കറിയാം ട്രയാങ്കിൾസിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് മൂന്ന് ട്രയാങ്കിൾ ഉണ്ട്, അതുകൊണ്ട് 3 × 180 ഡിഗ്രി ആയിരിക്കും. 3 × 180 ഡിഗ്രി ഇതെത്രയാണെന്നറിയാവോ? 540 ഡിഗ്രി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പെന്റഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാ? 540 ഡിഗ്രി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്യാം, ഒരു ക്വാഡ്രിലാറ്ററലിനകത്ത് എനിക്ക് രണ്ട് ട്രയാങ്കിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റി, ഒരു പെന്റഗണിനകത്ത് എനിക്ക് മൂന്ന് ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഹെക്സഗണിനകത്ത് എനിക്ക് എത്ര ട്രയാങ്കിൾ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക? 4 ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, എഗെയിൻ ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, എഗെയിൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. എത്ര ട്രയാങ്കിളായി? 1, 2, 3 and 4. ഓരോ ട്രയാങ്കിളിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാ? 180 ഡിഗ്രിയാണ്. എത്ര ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ? 4 ട്രയാങ്കിൾ ഉണ്ട്. സോ ഇതെത്രയാ? 4 × 180 ഡിഗ്രി അല്ലെങ്കിൽ 720 ഡിഗ്രി.
ഓക്കെ അപ്പോൾ ട്രയാംഗിളിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ക്വാഡ്രിലാറ്ററിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം 360 ഡിഗ്രി പെന്റഗണിന്റെ 540 ഡിഗ്രി ആൻഡ് ഹെക്സഗണിന്റെ 720 ഡിഗ്രി ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നുണ്ട് ഈ നമ്പർ എല്ലാം കൂടെ ഞങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാനാ അല്ലേ തെറ്റി പോവത്തില്ലേ എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പോൾ തെറ്റി പോവാതിരിക്കാനായിട്ട് നമുക്ക് വേറൊരു വഴി പറഞ്ഞു തരാം നമ്മളിത് ഒരു ജനറൽ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് നമുക്കറിയാം ആറ് സൈഡുള്ള പോളിഗൺ മാത്രമേ ഉള്ളോ ആറ് വരെ ഉള്ളോ ഇല്ല മുന്നോട്ടും ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുന്നതിലും കൂടുതൽ സൈഡ്സ് ഉള്ള പോളിഗൺസ് ഉണ്ട് അപ്പോൾ അവരെ എല്ലാവരെയും നമുക്കിങ്ങനെ ട്രയാംഗിൾ വരച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ജനറൽ ഫോർമുല കാണത്തില്ലേ ഇന്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് കാണും ഉറപ്പായിട്ടും കാണും അപ്പോൾ നമ്മൾ അതിലേക്കാണ് വരുന്നത് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ n സൈഡഡ് പോളിഗൺ അപ്പോൾ നമ്മൾ 3-sided പോളിഗണിൻ്റെ കണ്ടുപിടിച്ചു 4-sided 5-sided 6-sided കണ്ടുപിടിച്ചു ഇനി n സൈഡഡ് പോളിഗൺ എന്ന് വെച്ചാൽ ഏത് നമ്പർ വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ n സൈഡുള്ള ഒരു പോളിഗണിൻ്റെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് ഒബ്സെർവ് ചെയ്താൽ മതി അപ്പോൾ മനസ്സിലാവും നമുക്കറിയാം നമ്മളുടെ ഫസ്റ്റ് ഫിഗറിന് എത്ര സൈഡ് ഉണ്ടായിരുന്നു 3 sides ഉണ്ടായിരുന്നു അല്ലേ ഈ 3 sided നമ്മുടെ ഫസ്റ്റ് ഫിഗറിൻ്റെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് എത്രയായിരുന്നു 180 ഡിഗ്രി ആയിരുന്നു അത് അവിടെ നിൽക്കട്ടെ നമ്മുടെ രണ്ടാമത്തെ ഫിഗർ എടുത്തേ രണ്ടാമത്തെ ഫിഗറിനകത്ത് എത്ര സൈഡ്സ് ഉണ്ടായിരുന്നു 4 sides ഉണ്ടായിരുന്നു 1, 2, 3, and 4 4 sides ഉണ്ടായിരുന്നു ആ 4 sided ക്വാഡ്രിലാറ്ററിനകത്തുനിന്ന് നമുക്ക് എത്ര ട്രയാംഗിളിനെ കണ്ടുപിടിക്കാൻ പറ്റി 2 triangles കണ്ടുപിടിക്കാൻ പറ്റി അതായത് 4-2 triangles കണ്ടുപിടിക്കാൻ പറ്റി 4 sided ക്വാഡ്രിലാറ്ററിൽ നിന്ന് നമുക്ക് 4 sided ക്വാഡ്രിലാറ്ററിൽ നിന്ന് നമുക്ക് 2 triangles കണ്ടുപിടിക്കാൻ പറ്റി അതായത് 4-2 triangles കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്തായി 2 × 180 degrees ആയി അല്ലെങ്കിൽ 4-2 × 180 degrees ആയി ഇനി പെന്റഗണിലേക്ക് വരാം പെന്റഗണിന് എത്ര സൈഡുണ്ട് 5 sided അല്ലേ അപ്പോൾ ഈ 5 sided പെന്റഗണിൽ നിന്ന് എനിക്ക് എത്ര ട്രയാംഗിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റി 3 triangles കണ്ടുപിടിക്കാൻ പറ്റി അല്ലെങ്കിൽ 5-2 triangles കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ അവിടുത്തെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് എത്രയായി 5-2 × 180 degrees ആയി ഇനി നമ്മളുടെ 6 sided വരാം 6-sided ഹെക്സഗണിൽ നിന്ന് എനിക്ക് എത്ര ട്രയാംഗിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റി 4 triangles കണ്ടുപിടിക്കാൻ പറ്റി അല്ലെങ്കിൽ 6-2 triangles കണ്ടുപിടിക്കാൻ പറ്റി അപ്പോൾ അവിടുത്തെ സം എന്തായി 6-2 × 180 degrees ആയി ഇനി നിങ്ങൾക്ക് പറയാം n സൈഡുള്ള ഒരു പോളിഗൺ ഓക്കെ n സൈഡുള്ള ഒരു പോളിഗണാകത്തുനിന്ന് എനിക്ക് എത്ര ട്രയാംഗിൾസിനെ കണ്ടുപിടിക്കാൻ പറ്റും 4 sided ആകുമ്പോൾ 4-2 5 sided ആകുമ്പോൾ 5-2 × 180 6 sided ആകുമ്പോൾ 6-2 × 180 അങ്ങനെയാണെങ്കിൽ n സൈഡ് ആകുമ്പോഴോ n-2 × 180 degrees ഓക്കെ n-2 × 180 degrees ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിൽ ഈ n എന്ന് വെച്ചാൽ എന്താ എത്ര സൈഡുണ്ട് നമ്പർ ഓഫ് സൈഡ്സ് എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അപ്പോൾ n സൈഡുള്ള ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം n-2 × 180 എന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇനി നമുക്കറിയേണ്ടത് ഈ ഫോർമുല എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് അല്ലേ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചു ഇതെല്ലാവരും മറക്കാതെ പഠിക്കണേ ഇതിൻ്റെ എൻ എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ ഇനി നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലുള്ള 2 കാര്യങ്ങളാണ് പഠിച്ചത് അത് 2 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആദ്യം എന്നാ പഠിച്ചേ പോളിഗൺസിൻ്റെ പേരുകൾ പഠിച്ചു രണ്ടാമത് നമ്മൾ സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്താണെന്ന് പഠിച്ചു ഇനി ഈ ആംഗിൾസ് എന്ന് എഴുതിയാലും ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ വരുന്നത് സോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് ചോദിച്ചാലും ആംഗിൾസിൻ്റെ സം എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ് n-2 × 180 തന്നെയാണ് അതിൽ n എന്താണ് നമ്പർ ഓഫ് സൈഡ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഉപകാരപ്പെടാനായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നാ ചെയ്യണം ആ ഓടിപ്പോയി അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ